ഹോം ഐസൊലേഷൻ പുതിയ മാർഗനിർദ്ദേശങ്ങൾ. എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. കൊറോണ വൈറസ് ബാധയുടെ വളരെ നേരിയ ലക്ഷണമുള്ളവർക്ക് വീട് ഐസൊലേഷൻ കേന്ദ്രമായി ചികിത്സ നേടാമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ചികിത്സാ മാനദണ്ഡങ്ങൾ പുതുക്കി പുറത്തിറക്കിയ സർക്കുലറാണ് ആരോഗ്യ മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. എന്തൊക്കെയാണ് ഹോം ഐസൊലേഷൻ പുതിയ മാർഗനിർദ്ദേശങ്ങൾ? എത്നിക് ഹെൽത്ത് കോഡ് വിശദീകരിക്കുന്നു. കോവിഡ് 19 നേരിയ രോഗബാധ മാത്രമുള്ളവർക്കും രോഗലക്ഷണത്തിന് മുമ്പുള്ളവർക്കും മറ്റ് കുടുംബാംഗങ്ങളുമായി സമ്പർക്കം ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ താമസ സ്ഥലത്ത് അവർക്ക് വീട് തന്നെ ഐസൊലേഷൻ കേന്ദ്രമാക്കാമെന്നും 24x7 അടിസ്ഥാനത്തിൽ പരിചരണം നൽകാൻ ഒരു വ്യക്തി ലഭ്യമാവുകയും പരിചരണം നൽകുന്നവനും അത്തരം കേസുകളുടെ എല്ലാ അടുത്ത കോൺടാക്റ്റുകൾക്കും പ്രോട്ടോകോൾ അനുസരിച്ച് ചികിത്സിക്കുന്ന മെഡിക്കൽ ഓഫീസർ നിർദ്ദേശപ്രകാരം ഹൈഡ്രോക്ലോറോക്വിൻ പ്രൊഫിലാക്സിസ് എടുക്കണം എന്നും അവർ കൂട്ടിച്ചേർത്തു. രോഗലക്ഷണങ്ങൾ ക്ലിനിക്കിനായി പരിഹരിച്ചാൽ ലബോറട്ടറി പരിശോധനയ്ക്ക് ശേഷം അണുബാധ ഇല്ലെന്ന് മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയാൽ ഇത്തരത്തിലുള്ള രോഗികൾക്ക് വീട് ഐസൊലേഷൻ അവസാനിപ്പിക്കാമെന്നും പുതിയ സർക്കുലർ വ്യക്തമാക്കുന്നുണ്ട്. ഹോം ഐസൊലേഷൻ എപ്പോൾ നിർത്തണം? രോഗലക്ഷണം കണ്ടു തുടങ്ങി 10 ദിവസത്തിന് ശേഷം വീട്ടിൽ ഒറ്റപ്പെടലിനുള്ള രോഗി ഡിസ്ചാർജ് ചെയ്യപ്പെടും. 3 ദിവസത്തേക്ക് പനിയൊന്നുമില്ലെങ്കിൽ അതിനുശേഷം രോഗി വീട്ടിൽ ഒറ്റപ്പെടുത്താനും അവരുടെ ആരോഗ്യം സ്വയം നിരീക്ഷിക്കാനും 7 ദിവസത്തേക്ക് നിർദ്ദേശിക്കും. വീട് ഒറ്റപ്പെടൽ കാലാവധി കഴിഞ്ഞാൽ പരിശോധന ആവശ്യം വേണ്ടി വരില്ലെന്നും പുതിയ മാർഗനിർദ്ദേശങ്ങൾ പറയപ്പെടുന്നു. രോഗികൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെ? രോഗി എല്ലായ്പ്പോഴും ട്രിപ്പിൾ ലെയർ മെഡിക്കൽ മാസ്ക് ഉപയോഗിക്കണം. 8 മണിക്കൂർ ഉപയോഗത്തിന് ശേഷം അതിന് മുമ്പോ ഉള്ളതോ മാസ്ക് നനഞ്ഞതോ ദൃശ്യപരമായ മാലിന്യമോ ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കുക. 1% സോഡിയം ഹൈഡ്രോക്ലോറൈഡ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കിയ ശേഷമേ മാസ്ക് ഉപേക്ഷിക്കാവൂ. രോഗം തിരിച്ചറിഞ്ഞ രോഗി ഒറ്റയ്ക്കൊരു മുറിയിൽ താമസിക്കുകയും വീട്ടിലെ മറ്റ് ആളുകളിൽ നിന്നും പ്രത്യേകിച്ച് പ്രായമായവരിൽ നിന്നും രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, വൃക്കസംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയ രോഗാവസ്ഥ ഉള്ളവരിൽ നിന്നും അകന്നു നിൽക്കുകയും വേണം. ആവശ്യത്തിന് ജലാംശം നിലനിർത്താൻ രോഗി വിശ്രമിക്കുകയും ധാരാളം ദ്രാവകങ്ങൾ കുടിക്കുകയും വേണം. കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കുറഞ്ഞത് 40 സെക്കൻഡ് നേരമെടുത്ത് കഴുകണം. അല്ലെങ്കിൽ മദ്യം അടിസ്ഥാനമാക്കിയുള്ള സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കണം. വ്യക്തിഗത ഇനങ്ങൾ മറ്റ് ആളുകളുമായി പങ്കിടരുത്. 1% ഹൈഡ്രോക്ലോറൈഡ് ലായിനി ഉപയോഗിച്ച് മുറിയിൽ പലപ്പോഴും സ്പർശിക്കുന്ന ടാബ്ലറ്റുകൾ, വാതിൽമുട്ടുകൾ, ഹാൻഡിലുകൾ മുതലായവ വൃത്തിയാക്കുക. രോഗിയുടെ വൈദ്യന്റെ നിർദ്ദേശങ്ങളും മരുന്നുകളുടെ ഉപദേശവും കൃത്യമായി പാലിക്കണം. രോഗി അവരുടെ ആരോഗ്യം ദൈനംദിന താപനില നിരീക്ഷണത്തിലൂടെ സ്വയം നിരീക്ഷിക്കുകയും രോഗലക്ഷണങ്ങളുടെ അപചയം ഉണ്ടായാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യുകയും വേണം. കോവിഡിനെതിരെ പോരാടാൻ നാം അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അവരുടെ കുടുംബത്തിനും ഉപകാരപ്പെടട്ടെ. ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കൂട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.